കോടികൾ മുടക്കി നവീകരിച്ച റോഡ് ആഴ്ചകൾക്കകം പൊട്ടിപ്പൊളിഞ്ഞ സംഭവത്തിൽ റോഡ് നന്നാക്കാൻ ഇനിയും നടപടിയായില്ല. അതിനിടെ റോഡ് നന്നാക്കാതെ റോഡ് മാർക്കിംഗ് നടത്തിയതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. കോടികൾ മുടക്കി നവീകരിച്ച റോഡ് രണ്ടാഴ്ചയ്ക്കകം പൊട്ടിപ്പൊളിഞ്ഞ സംഭവത്തിലാണ് റോഡ് നന്നാക്കാൻ ഇനിയും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവാത്തത്. ഊട്ടി കോഴിക്കോട് ഹ്രസ്വദൂരപാതയുടെ ഭാഗമായ എരഞ്ഞിമാവ് കൂളിമാട് റോഡാണ് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞത്. അതിനിടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലങ്ങൾ നന്നാക്കാൻ തയ്യാറാവാതെ റോഡ് മാർക്കിംഗ് നടത്തിയതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. റോഡിലെ സെന്റർ മാർക്കിംഗ് ആണ് പൂർത്തിയായത്. എരഞ്ഞിമാവ് കൂളിമാട് റോഡിന്റെ വളരെ ദയനീയമായൊരവസ്ഥയാണ്. മെഡിക്കൽ കോളേജ് അടക്കമുള്ള വളരെ അത്യാവശ്യ യാത്ര ചെയ്യേണ്ട റോഡ് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണക്കിലെടുത്ത് റീടാറിംഗ് ചെയ്തു എങ്കിലും ഒരു മാസമാകുമ്പോഴേക്ക് അത് പൊളിഞ്ഞ് പഴയ ആ രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം മറിച്ചൊന്നുമല്ല, പഴയ ടാറിംഗ് പൊളിക്കാതെ അതിൻ്റെ മുകളിൽ ഒരു പെട്ടെന്ന് ചെയ്തു കൂട്ടിയ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ റോഡ് വീണ്ടും തകർന്ന പഴയ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ഒന്ന് കൃത്യമായി റെഡിയാക്കാതെ അതിൻ്റെ ലൈനും ഇപ്പോൾ വരച്ചു കഴിഞ്ഞു. തേനേങ്ങപ്പറമ്പ്, കൂളിമാട് പെട്രോൾ പമ്പിന് സമീപം തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ തോതിലാണ് റോഡ് തകർന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ ആംബുലൻസിലടക്കം നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണിത്. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡ് 6 കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. വർഷങ്ങളോളം തകർന്നു കിടന്ന റോഡ് നിരന്തരമായ ഇടപെടലുകളുടെ ഭാഗമായാണ് നവീകരിച്ചത്. നേരത്തെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി റോഡ് പൊട്ടിപ്പൊളിച്ചതാണ് റോഡിൻ്റെ വലിയ തകർച്ചയ്ക്ക് കാരണമായിരുന്നത്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും റീസ്റ്റോർ ചെയ്യാൻ പോലും നടപടിയില്ലാത്തതിനാൽ ജൽജീവൻ മിഷൻ ഓഫീസിന് മുമ്പിൽ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംഡൂലത്തും മറ്റ് ജനപ്രതിനിധികളും സമരവും നടത്തിയിരുന്നു. നിലവിൽ റോഡ് പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞതിനു പുറമെ ടാറിംഗ് നടത്തിയതിൻ്റെ ഇരുഭാഗത്തും 10 ഇഞ്ചോളം കട്ടിംഗ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.